ലെറ്റർ മാർത്ത് അഥവാ അക്ഷരഗണിതം എന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നൂറ്റി അൻപത്തിയാറാം പേജിലെ ചോദ്യോത്തരങ്ങളാണ് മനസ്സിലാക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കാണാത്തവർ അത് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ദ പിക്ചർ ഹൗ മെനി മാജിസ്റ്റിക്സ് ആർ യൂസ്ഡ് ടു മേക്ക് ഇറ്റ്

കോലുകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം ഏതെല്ലാം രീതിയിൽ പറയാം ഇവ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാനുമാണ് ഒന്നാമത്തെ ചോദ്യം ഉത്തരം നോക്കാം ആദ്യം നമുക്ക് ഇവിടെ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ദെൻ ഈ സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ എത്ര മാച്ചിസ്റ്റിക്സുകൾ വേണം അത് കണ്ടുപിടിക്കണം പിന്നീട് എന്താണ് കണ്ടുപിടിക്കേണ്ടത് ആ അഞ്ച് സ്ക്വയേഴ്സുകൾ ഉണ്ടാക്കാൻ എത്ര മാച്ചിസ്റ്റിക്കുകൾ വേണം ഈ മൂന്ന് ചോദ്യങ്ങളാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം ആ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാം ചിത്രത്തിൽ എത്ര സ്ക്വയറുകളുണ്ട് ആർ ത്രീ സ്ക്വയേഴ്സ് സോ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു ത്രീ ദെൻ അടുത്തത് ഈ മൂന്ന് സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ എത്ര മാച്ചിസ്റ്റിക്കുകൾ വേണം എന്നാണ് ചോദ്യം അത് നമുക്ക് എണ്ണിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് എഴുതാം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ എത്ര മാച്ചിസ്റ്റിക്കുകൾ വേണമെന്ന് കണ്ടുപിടിക്കണം എങ്കിൽ മൂന്ന് സ്ക്വയറുകൾ ഉണ്ടാക്കാൻ എത്ര മാച്ചിസ്റ്റിക്സുകൾ വേണമെന്ന് ഈസി ആയിട്ട് നമുക്ക് എഴുതാം അപ്പോൾ ആദ്യം എഴുതാം നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് യൂസ്ഡ് ടു മേക്ക് വൺ സ്ക്വയർ ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടിയ മാച്ചിസ്റ്റിക്കുകളുടെ എണ്ണം ഇസ് ഈക്വൽ ടു ഫോർ നമുക്കറിയാം നാല് മാച്ചിസ്റ്റിക്കുകൾ കൊണ്ടാണ് ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ പറ്റുക ദെൻ നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് ഫോർ ത്രീ സ്ക്വയേഴ്സ് എങ്കിൽ മൂന്ന് സ്ക്വയേഴ്സ് ഉണ്ടാക്കാനൊക്കെയുള്ള മാച്ചിസ്റ്റിക്കുകളുടെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം ആ മാച്ചിസ്റ്റിക്സ് ഫോർ വൺ സ്ക്വയർ ഒരു സ്ക്വയറിന് വേണ്ടിയ മാച്ചിസ്റ്റിക്സിൻ്റെ ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയർ എത്ര സ്ക്വയേഴ്സ് ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക സോ നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് ഫോർ ത്രീ സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു മാച്ചിസ്റ്റിക്സ് ഫോർ വൺ സ്ക്വയർ ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ദാറ്റ് ഈസ് ഫോർ ഇൻ ടു ത്രീ മാച്ചിസ്റ്റിക്സ് ഫോർ വൺ സ്ക്വയർ എത്രയാണ് അത് ഫോർ ആണ് നമ്പർ ഓഫ് സ്ക്വയേഴ്സ് എത്രയാണ് ആണ് സോ ഫോർ ഇൻറ്റു ത്രീ ഈസ് ഈക്വൽ ടു അതായത് മൂന്ന് സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പന്ത്രണ്ട് മാച്ചിസ്റ്റിക്കുകൾ വേണം ദെൻ നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് ഫോർ ഫൈവ് സ്ക്വയേഴ്സ് ഇനി അഞ്ച് സ്ക്വയറുകൾ ഉണ്ടാക്കാനോ ഈസ് ഈക്വൽ ടു മാച്ചിസ്റ്റിക്സ് ഫോർ വൺ സ്ക്വയർ ഇൻറ്റു നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ദാറ്റ് ഈസ് ഫോർ ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൽ ടു ട്വൻറ്റി ദാറ്റ് ഈസ് അഞ്ച് സ്ക്വയറുകൾ ഉണ്ടാക്കാൻ നമുക്ക് ഇരുപത് മാച്ചിസ്റ്റിക്കുകൾ വേണം അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ കിട്ടി അതായത് എത്ര സ്ക്വയേഴ്സ് നമ്മൾ ഉണ്ടാക്കിയാലും അതിനു വേണ്ടിയ മാച്ചിസ്റ്റിക്കുകളുടെ എണ്ണം നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ഇനി അടുത്തതായി നമുക്ക് ഈ ഇക്വേഷനെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം അതിനുവേണ്ടി എന്ത് ചെയ്യുക ആ ഇക്വേഷനിലെ ഓരോ ടേംസിനും നമുക്ക് ലെറ്റേഴ്സ് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്പർ ഓഫ് സ്ക്വയേഴ്സ് സ്ക്വയറുകളുടെ എണ്ണം അതിനെ നമുക്ക് എസ് എന്ന് വിളിക്കാം സോ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഈസ് ഈക്വൽ ടു എസ് ദെൻ നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് ഫോർ വൺ സ്ക്വയർ ഇനി ഒരു സ്ക്വയർ ഉണ്ടാക്കാൻ വേണ്ടിയ മാച്ചിസ്റ്റിക്കുകളുടെ എണ്ണം അത് ഫിക്സഡ് ആണ് അത് ആണ് സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർ ദെൻ ടോട്ടൽ മാച്ചിസ്റ്റിക്സ് മാച്ചിസ്റ്റിക്കുകളുടെ ആകെ എണ്ണം എത്ര സ്ക്വയേഴ്സ് ഉണ്ടാക്കിയാലും അവിടെ ഉണ്ടാകുന്ന മാച്ചിസ്റ്റിക്കുകളുടെ ആകെ എണ്ണം അത് വേരി ചെയ്യുന്നതുകൊണ്ട് നമുക്കതിനെ ടി എന്ന് വിളിക്കാം എങ്കിൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് ഇസ് ഈക്വൽ ടു മാച്ചിസ്റ്റിക്സ് ഫോർ വൺ സ്ക്വയർ ഇൻ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇനി എന്ത് ചെയ്യുക ആ ഇതിന് പകരമുള്ള ലെറ്റേഴ്സ് കൊടുക്കുക ടോട്ടൽ നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സിനെ നമ്മൾ ടി എന്നാണ് വിളിച്ചത് മാച്ചിസ്റ്റിക്സ് ഫോർ വൺ സ്ക്വയർ ഒരു സ്ക്വയറിന് വേണ്ടിയ മാച്ചിസ്റ്റിക്കുകളുടെ എണ്ണം ഫോർ ആണ് തെൻ നമ്പർ ഓഫ് സ്ക്വയേഴ്സിനെ നമ്മൾ എസ് എന്നാണ് വിളിച്ചത് എങ്കിൽ നമുക്ക് അതിനെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം ടി ഈസ് ഈക്വൽ ടു ഫോർ ഇൻ എസ് ഇനി മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് നമുക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇടണമെന്ന് നിർബന്ധമില്ല അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം ടി ഈസ് ഈക്വൽ ടു ഫോർ എസ് ഫോർ എസിൻ്റെ അർത്ഥം ഫോറിനെ എസ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് തന്നെയാണ് സോ ടി ഇസ് ഈക്വൽ ടു ഫോർ എസ് ഇനി ഈ ഇക്വേഷനെ മറ്റു രൂപത്തിലും എഴുതാം ആ രീതി രണ്ട് രീതികൾ കൂടെ നമുക്ക് നോക്കാം മാച്ചിസ്റ്റിക്സ് ഫോർ വൺ സ്ക്വയർ മാച്ചിസ്റ്റിക്സ് ഫോർ വൺ സ്ക്വയർ അതിനെ എങ്ങനെ എഴുതാം ആ ഒരു സ്ക്വയറിന് വേണ്ടിയ മാച്ചിസ്റ്റിക്കിൻ്റെ എണ്ണം അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ടോട്ടൽ നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇനി ഇതിനെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം മാച്ചിസ്റ്റിക് ഫോർ വൺ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ഫോറാണ് ഫോർ ഈസ് ഈക്വൽ ടു ടി ബൈ എസ് അപ്പോൾ നമുക്ക് മറ്റൊരു രീതിയിലുള്ളൊരു ഇക്വേഷൻ കിട്ടി അതായത് ഒരു സ്ക്വയറിന് വേണ്ടി മാച്ചിസ്റ്റിക്സുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി ദെൻ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി ടോട്ടൽ നമ്പർ ഓഫ് മാച്ചിസ്റ്റിക്സ് ഡിവാഡപ്പ് ബൈ മാച്ചിസ്റ്റിക്സ് ഫോർ വൺ സ്ക്വയർ ചെയ്താൽ മതി അപ്പോൾ അതിനെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്താൽ എസ് ഇസ് ഈക്വൽ ടു ടി ബൈ ഫോർ ഇങ്ങനെയാണ് ലെറ്റേഴ്സ് ഉപയോഗിച്ച് വിവിധ രീതികളിൽ നമുക്കൊരു ഇക്വേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത് ഉത്തര ഒരിക്കൽ കൂടെ പറയാം ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം ഇനി ഒരു സമചതുരം ഉണ്ടാക്കാൻ എത്ര തീപ്പട്ടിക്കോലുകൾ ഉപയോഗിച്ചു എന്ന് കണ്ടുപിടിക്കണം അതുപോലെ അഞ്ച് സമചതുരങ്ങൾ ഉണ്ടാക്കാൻ എത്ര കോലുകൾ വേണം ഇതൊക്കെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആദ്യം നമുക്ക് ചെയ്യാം ഇവിടെ സമചതുരങ്ങളുടെ എണ്ണം നമുക്ക് എണ്ണിയെടുക്കാം മൂന്ന് സമചതുരങ്ങളാണ് ഉള്ളത് അതായത് സമചതുരങ്ങളുടെ എണ്ണം സമം മൂന്ന് ഇനി ഒരു സമചതുരത്തിന് വേണ്ട തീപ്പെട്ടിക്കോലുകൾ ഒരു സമചതുരം ഉണ്ടാക്കാൻ എത്ര തീപ്പെട്ടിക്കോലുകൾ വേണം ആ നാല് തീപ്പെട്ടിക്കോലുകൾ വേണം എങ്കിൽ ഈ മൂന്ന് സമചതുരങ്ങൾക്ക് വേണ്ടിയ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം കണ്ടുപിടിക്കാം മൂന്ന് സമചതുരങ്ങൾക്ക് വേണ്ട കോലുകൾ സമം ഒരു സമചതുരത്തിന് വേണ്ട തീപ്പെട്ടിക്കോലുകൾ ഗുണം സമചതുരങ്ങളുടെ എണ്ണം മൂന്ന് സമചതുരങ്ങൾക്ക് വേണ്ട കോലുകൾ കണ്ടുപിടിക്കാൻ ഒരു സമചതുരത്തിന് എത്ര വേണമെന്നുള്ള എണ്ണത്തിനെ മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ നമുക്ക് എഴുതാം നാല് ഗുണം മൂന്ന് സമം പന്ത്രണ്ട് അതായത് മൂന്ന് സമചതുരങ്ങൾ ഉണ്ടാക്കാൻ പന്ത്രണ്ട് കോലുകൾ വേണം ഇനി അഞ്ച് സമചതുരങ്ങൾക്ക് വേണ്ട കോലുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആ ഒരു സമചതുരത്തിന് വേണ്ട തീപ്പെട്ടി തീപ്പെട്ടിക്കോലുകളുടെ എണ്ണത്തെ സമചതുരങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുക നാലിനെ അഞ്ച് കൊണ്ട് ഗുണിക്കുക നമുക്ക് ഇരുപതെന്നും ലഭിക്കും അതായത് അഞ്ച് സമചതുരങ്ങൾക്ക് വേണ്ട കോലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത് ഇപ്പോൾ നമുക്ക് ഒരു സമവാക്യം കിട്ടി ഈ സമവാക്യം ഉപയോഗിച്ച് എത്ര സമചതുരങ്ങൾക്ക് വേണ്ട തീപ്പെട്ടി തീപ്പെട്ടിക്കോലുകളുടെ എണ്ണവും നമുക്ക് കണ്ടുപിടിക്കാം ഇനി അടുത്തതായി നമുക്ക് ഈ സമവാക്യത്തെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാൻ നോക്കാം അപ്പോൾ ആദ്യം സമചതുരങ്ങളുടെ എണ്ണം അതിനെ നമുക്ക് എസ് എന്ന് വിളിക്കാം ഇനി ഒരു സമുചതത്തിന് വേണ്ട തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം അത് നാലാണ് അതിന് മാറ്റമൊന്നുമില്ല അതിനെ നമുക്ക് നാലെന്ന് വിളിക്കാം ആകെ തീപ്പെട്ടിക്കോലുകൾ എത്ര സമചതുരങ്ങളുണ്ടോ അപ്പോൾ സമ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണം മാറും അപ്പോൾ ആകെ തീപ്പെട്ടിക്കോലുകൾ എത്ര വേണമെന്ന് ചോദിച്ചാൽ അതിനെ ടി എന്ന് വിളിക്കാം എങ്കിൽ നമുക്കറിയാവുന്ന സമവാക്കി എഴുതാം ആകെ തീപ്പെട്ടിക്കോലുകൾ സമം ഒരു സമചതുരത്തിന് വേണ്ട തീപ്പെട്ടിക്കോലുകൾ ഗുണം സമചതുരങ്ങളുടെ എണ്ണം അപ്പോൾ ആകെ തീപ്പെട്ടിക്കോലുകളെ നമ്മൾ എങ്ങനെയാണ് വിളിച്ചത് ടി എന്നാണ് വിളിച്ചത് അപ്പോൾ നമുക്കതിനെ ടി എന്ന് എഴുതാം ടി സമം ഒരു സമചന്ദ്രത്തിന് വേണ്ട തീപ്പെട്ടിക്കോലുകൾ എത്രയാണ് അത് നാലാണ് നാലേ ഗുണം സമചുതരങ്ങളുടെ എണ്ണത്തെ നമ്മൾ എങ്ങനെയാണ് വിളിച്ചത് എസ് നാലേ ഗുണം എസ് അപ്പോൾ അക്ഷരം ഉപയോഗിച്ച് നമുക്ക് ഈ സമവാക്യം എഴുതാം ടി സമം നാല് ഗുണം എസ് ഇനി ഗുണിക്കുമ്പോൾ ഈ ഗുണനച്ചി വിടണമെന്ന് നിർബന്ധമില്ല നമുക്കതിനെ മറ്റൊരു രീതിയിലും എഴുതാം ടീ സമം നാല് എസ് നാല് എസ് എന്ന് പറഞ്ഞാൽ നാല് ഗുണം എസ് തന്നെയാണ് ഇനി മറ്റൊരു രീതിയിലും ഈ സമവാക്യം എഴുതാം ഒരു സമചതുരത്തിന് വേണ്ട തീപ്പെട്ടിക്കോലുകൾ സമം ആകെ തീപ്പെട്ടിക്കോലുകളുടെ എണ്ണത്തെ സമചതുരങ്ങളുടെ എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി അപ്പോൾ നമുക്ക് പുതിയൊരു സമവാക്യം കിട്ടി ഒരു സമചതുരത്തിനു വേണ്ട തീപ്പെട്ടിക്കോലുകൾ സമം ആകെ തീപ്പെട്ടിക്കോലുകൾ ഭാഗം സമചതുരങ്ങളുടെ എണ്ണം അക്ഷരം ഉപയോഗിച്ച് എഴുതിയാലോ നാല് സമം ടി ഭാഗം എസ് മൂന്നാമതൊരു രീതിയിൽ കൂടി ഈ സമവാക്യം എഴുതാം എങ്ങനെയാണ് സമചതുരങ്ങളുടെ എണ്ണം സമം ആകെ തീപ്പെട്ടിക്കോലുകൾ ഭാഗം ഒരു സമചതുരത്തിനു വേണ്ട തീപ്പെട്ടിക്കോലുകൾ അപ്പോൾ അക്ഷരം ഉപയോഗിച്ച് എഴുതിയാലോ എസ് സമം ഭാഗം നാല് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓൾ ചിൽഡ്രൺ ഇൻ ദ സ്കൂൾ ബോർഡ് പെൻ ഫ്രം ദ കോഓപ്പറേറ്റീവ് സ്റ്റോർ അറ്റ് ഫൈവ് റുപ്പീസ് ഈച്ച് റൈറ്റ് ഇൻ ദ ടേബിൾ ഹൗ മച്ച് ദ ചിൽഡ്രൺ ഓഫ് വേരിയസ് ക്ലാസ്സസ് പെയ്ഡ് അതായത് കുട്ടികൾ സ്റ്റോറിൽ നിന്നും അഞ്ച് രൂപ വിലയുള്ള പേനയാണ് വാങ്ങിയത് ചുവടെയുള്ള ആ ടേബിൾ അല്ലെങ്കിൽ ആ പട്ടികയിൽ ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ എത്ര രൂപ കൊടുത്തു എന്നെഴുതണം ഇനി എന്ത് ചെയ്യണം ഇൻ വാട്ട് ഓൾ വേസ് ക്യാൻ വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ചിൽഡ്രൺ ആൻഡ് ദ എമൗണ്ട് ദ പെയ്ഡ് റൈറ്റ് ദം യൂസിങ് ലെറ്റേഴ്സ് ഇനി കുട്ടികളുടെ എണ്ണവും ആകെ വിലയും തമ്മിലുള്ള ബന്ധം എങ്ങനെയൊക്കെ പറയാം ഈ ബന്ധങ്ങൾ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാനും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഉത്തരം നോക്കാം ആദ്യം നമുക്ക് ആ ടേബിൾ ഫില്ല് ചെയ്യാം ആ കുട്ടികളുടെ എണ്ണം ആ ടേബിളിൽ തന്നിട്ടുണ്ട് ക്ലാസ്സും തന്നിട്ടുണ്ട് ഒരു പേനയുടെ വില അഞ്ച് രൂപയാണ് എങ്കിൽ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാം സിക്സ് എ നമ്പർ ഓഫ് ചിൽഡ്രൻ തേർട്ടി ഫോർ ആണ് അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ തേർട്ടി ഫോറിനെ ഒരു പേനയുടെ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അഞ്ച് രൂപയാണ് സോ തേർട്ടി ഫോർ ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൽ ടു വൺ സെവൻറ്റി ദെൻ സിക്സ് ബി നമ്പർ ഓഫ് ചിൽഡ്രൺ തേർട്ടി ടു ആണ് സോ ടോട്ടൽ എമൗണ്ട് ഈസ് തേർട്ടി ടു ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൽ ടു വൺ സിക്സ്റ്റി ക്ലാസ് സിക്സ് സി നമ്പർ ഓഫ് ചിൽഡ്രൺ തേർട്ടി സിക്സ് ആണ് ഒരു പേനയുടെ വില ഫൈവ് റുപ്പീസ് ആണ് സോ തേർട്ടി സിക്സ് ഇൻറ്റു ഫൈവ് ഇസ് ഈക്വൽ ടു വൺ എയ്റ്റി റുപ്പീസ് ഇനി നമുക്ക് ഈ റിലേഷൻ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്കൊരു ബേസിക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി പ്രൈസ് ഓഫ് വൺ പെൻ ഒരു പേനയുടെ വിലയെ കുട്ടികളുടെ എണ്ണം നമ്പർ ഓഫ് ചിൽഡ്രൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ബേസിക് ഇക്വേഷൻ എന്താണ് ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് വൺ പെൻ ഇൻ നമ്പർ ഓഫ് ചിൽഡ്രൺ ഇനി ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ ഇക്വേഷൻസിലെ ടേംസിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്പർ ഓഫ് ചിൽഡ്രൺ കുട്ടികളുടെ എണ്ണത്തെ നമുക്ക് എൻ എന്ന് വിളിക്കാം സ്മോൾ എൻ നമ്പർ ഓഫ് ചിൽഡ്രൺ ഇസ് ഈക്വൽ ടു എൻ ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ആകെ കൊടുത്ത തുകയെ നമുക്ക് ടി എന്ന് വിളിക്കാം പ്രൈസ് ഓഫ് വൺ പെൻ അത് ഫിക്സഡ് ആണ് അതിന് ഫൈവ് ആണ് സോ പ്രൈസ് ഓഫ് വൺ പെൻ ഈസ് ഈക്വൽ ടു ഫൈവ് ദെൻ ഇക്വേഷൻ എഴുതാം ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഈസ് ഈക്വൽ ടു പ്രൈസ് ഓഫ് വൺ പെൻ ഇൻ നമ്പർ ഓഫ് ചിൽഡ്രൺ ഇനി ടോട്ടൽ എമൗണ്ടിനെ എന്തെന്ന് വിളിക്കാം ടി എന്ന് വിളിക്കാം പ്രൈസ് ഓഫ് വൺ പെൻ ഫൈവ് റുപ്പീസ് ആണ് നമ്പർ ഓഫ് ചിൽഡ്രൺ എൻ ആണ് എങ്കിൽ നമുക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം ടി ഇസ് ഈക്വൽ ടു ഫൈവ് ഇൻ എൻ ഇനി മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇല്ലാതെയും എഴുതാം ടി ഇസ് ഈക്വൽ ടു ഫൈവ് എൻ ഇനി മറ്റൊരു രീതിയിൽ ഇക്വേഷൻ എഴുതാം പ്രൈസ് ഓഫ് വൺ പെൻ ഇസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ചിൽഡ്രൺ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതിയാൽ ഫൈവ് ഇസ് ഈക്വൽ ടു ടി ഡിവൈഡ് ബൈ എൻ മൂന്നാമത്തെ രീതിയിൽ നമുക്ക് എഴുതാം നമ്പർ ഓഫ് ചിൽഡ്രൺ ഇസ് ഈക്വൽ ടു ടോട്ടൽ എമൗണ്ട് പെയ്ഡ് ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് വൺ പെൻ സോ എൻ ഈസ് ഈക്വൽ ടു ടി ഡിവാഡ് ബൈ ഫൈവ് അപ്പോൾ ഈ രീതിയിലെല്ലാം ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഉത്തരം ഒരിക്കൽ കൂടെ നോക്കാം ആദ്യം നമുക്ക് ആ പട്ടിക പൂർത്തീകരിക്കാം എല്ലാ ക്ലാസ്സിലെയും ആർ എ ബി സി ക്ലാസ്സിലെ കുട്ടികൾ കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് ഓരോ കുട്ടിയും അഞ്ച് രൂപ വിലയ്ക്കാണ് പേന വാങ്ങിയത് എങ്കിൽ ആകെ വില ഓരോ ക്ലാസ്സിൽ നിന്നും കൊടുത്ത ആകെ വില കണ്ടുപിടിക്കാം എന്ത് ചെയ്താൽ മതി കുട്ടികളുടെ എണ്ണത്തെ ഒരു പേനയുടെ വില കൊണ്ട് ഗുണിച്ചാൽ മതി അപ്പോൾ ക്ലാസ് ആറ് എ കുട്ടികളുടെ എണ്ണം മുപ്പത്തിനാല് ആ ക്ലാസ്സിൽ നിന്ന് കൊടുത്ത ആകെ വില മുപ്പത്തിനാല് ഗുണം അഞ്ച് സമം നൂറ്റി എഴുപത് രൂപ ക്ലാസ് ആറ് ബി കുട്ടികളുടെ എണ്ണം മുപ്പത്തിരണ്ടാണ് ആ ക്ലാസ്സിൽ നിന്ന് കൊടുത്ത ആകെ വില മുപ്പത്തിരണ്ട് ഗുണം അഞ്ച് സമം നൂറ്റി അറുപത് രൂപ ക്ലാസ് ആറ് സി കുട്ടികളുടെ എണ്ണം മുപ്പത്തിയാറാണ് ആകെ വില മുപ്പത്തിയാറ് ഗുണം അഞ്ച് സമം നൂറ്റി അൻപത് രൂപ അടുത്തതായി നമുക്ക് കിട്ടിയിരിക്കുന്ന സമവാക്യത്തെ നമുക്ക് അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതാം നമ്മൾ കണ്ടുപിടിച്ച സമവാക്യം എന്തായിരുന്നു ആകെ വില കണ്ടുപിടിക്കാൻ ഒരു പേനയുടെ വിലയെ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി ഇതാണ് സമവാക്യം ഇതിനെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എഴുതാം അപ്പോൾ കുട്ടികളുടെ എണ്ണത്തെ നമുക്ക് എൻ എന്ന് വിളിക്കാം കുട്ടികളുടെ എണ്ണം സമം എൻ ആകെ വിലയെ നമുക്ക് ടി എന്ന് വിളിക്കാം ആകെ വില സമം ടി ഒരു പേനയുടെ വില അത് അഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ അഞ്ചെന്ന് തന്നെ എഴുതി ഒരു പേനയുടെ വില അഞ്ച് രൂപ എങ്കിൽ ആകെ വില സമവാക്യം നമുക്ക് എഴുതാം ആകവില സമം ഒരു പേനയുടെ വില ഗുണം കുട്ടികളുടെ എണ്ണം ഇനി ആകെ വിലയെ നമ്മൾ എങ്ങനെയാണ് വിളിച്ചത് ടി എന്നാണ് ഒരു പേനയുടെ വില അഞ്ച് രൂപയാണ് കുട്ടികളുടെ എണ്ണം ആണ് എങ്കിൽ നമുക്ക് അക്ഷരം ഉപയോഗിച്ച് എഴുതാം ടീ സമം അഞ്ചേ ഗുണം ഇനി ഗുണാനിച്ചില്ല ഇല്ലാതെ എഴുതിയാൽ ടി സമം അഞ്ച് എൻ സമവാക്യത്തെ മറ്റൊരു രീതിയിൽ എഴുതാം ഒരു പേനയുടെ വില സമം ആകെ വില ഭാഗം കുട്ടികളുടെ എണ്ണം അപ്പോൾ നമുക്ക് എഴുതാം അഞ്ച് സമം ടി ഭാഗം എൻ സമവാക്യത്തെ മൂന്നാമത് രീതിയിൽ കൂടെ എഴുതാം കുട്ടികളുടെ എണ്ണം സമം ആകെ വില ഭാഗം ഒരു പേനയുടെ വില അപ്പോൾ അക്ഷരം ഉപയോഗിച്ച് എഴുതിയാലോ എൻ സമം ം അഞ്ച് അപ്പോൾ ഈ രീതിയിലാണ് ബന്ധങ്ങളെല്ലാം അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതുന്നത് തേർഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് ഫൈവ് സെൻറ്റിമീറ്റർ വാട്ട് അബൌട്ട് എ സ്ക്വയർ ഓഫ് സൈഡ് സിക്സ് സെൻറിമീറ്റേഴ്സ് ഇൻ വാട്ട് ഓൾവെയ്സ് ക്യാൻ വി സേ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ലെങ് ഓഫ് എ സൈഡ് ആൻഡ് ദ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ റൈറ്റ് ഓൾ ദീസ് യൂസിംഗ് ലെറ്റ് അതായത് വശങ്ങളുടെ നീളം അഞ്ച് സെൻറ്റിമീറ്ററായ സമചതരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം അതുപോലെ ആറ് സെൻറ്റിമീറ്റർ ആയ സമചതരത്തിൻ്റെയും ചുറ്റളവ് കണ്ടുപിടിക്കണം ഇനി സമചതരത്തിൻ്റെ വശത്തിൻ്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള ബന്ധം ഏതൊക്കെ രീതിയിൽ എഴുതണം അതുപോലെ ഇതെല്ലാം അക്ഷരം ഉപയോഗിച്ചും എഴുതണം ഇതാണ് നമ്മളോടുള്ള മൂന്നാമത്തെ ചോദ്യം ഉത്തരം നോക്കാം ആദ്യം നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാം ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു ഫൈവ് സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ ദെൻ പെരിമീറ്റർ ഓഫ് ദി സ്ക്യർ ഇക്വേഷൻ നമുക്ക് എഴുതാം പെരിമീറ്റർ ഓഫ് ദി സ്ക്വയർ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് വൺ സൈഡ് ഇൻറ്റു നമ്പർ ഓഫ് സൈഡ്സ് സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു ഫൈവ് സെൻറ്റിമീറ്റർ ഇൻറ്റു ഫോർ അതായത് ഒരു വശത്തിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ ആണ് വശങ്ങളുടെ എണ്ണം നാലാണ് എങ്കിൽ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഓഫ് വൺ സൈഡ് ഇൻറ്റു നമ്പർ ഓഫ് സൈഡ്സ് ആണ് സോ ഫൈവ് ഇൻറ്റു ഫോർ അറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി സെൻറ്റിമീറ്റർ അപ്പോൾ ആദ്യത്തെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കിട്ടി ട്വൻറ്റി സെൻറ്റിമീറ്റർ അടുത്ത് സിക്സ് സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സ്ക്വയറിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം സോ ലെങ് ഓഫ് വൺ സൈഡ് ഇസ് ഈക്വൽ ടു സിക്സ് സെന്റിമീറ്റർ പെരിമീറ്റർ ഓഫ് ദ സ്വയർ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് വൺ സൈഡ് ഇൻറ്റു നമ്പർ ഓഫ് സൈഡ്സ് സോ പെരിമീറ്റർ ഇസ് ഈക്വൽ ടു സിക്സ് സെന്റിമീറ്റർ ഇൻ ടു ഫോർ ദാറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ സെന്റിമീറ്റർ സോ പെരിമീറ്റർ ഓഫ് ദ സെക്കൻഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫോർ സെന്റിമീറ്റർ അടുത്തതായി ലെങ്ത് ഓഫ് വൺ സൈഡും പെരിമീറ്റർ ഓഫ് ദ സ്ക്വയറും തമ്മിലുള്ള റിലേഷൻ നമുക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം അതിനായി ലെങ്ത് ഓഫ് വൺ സൈഡ് ഒരു വശത്തിന്റെ നീളത്തെ നമുക്ക് എ എന്ന ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെൻറ് ചെയ്യാം ലെങ്ത് ഓഫ് വൺ സൈഡ് ഈസ് ഈക്വൽ ടു എ ദ നമ്പർ ഓഫ് സൈഡ്സ് സ്ക്വയറിന്റെ നമ്പർ ഓഫ് സൈഡ് ആണ് അത് ആണ് നമ്പർ ഓഫ് സൈഡ് ഈസ് ഈക്വൽ ടു ഫോർ പെരിമീറ്ററിനെ നമുക്ക് പി എന്ന് വിളിക്കാം പെരിമീറ്റർ ഈസ് ഈക്വൽ ടു പി ദെൻ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഇക്വേഷൻ എന്താണ് പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് വൺ സൈഡ് ഇൻ നമ്പർ ഓഫ് സൈഡ്സ് ഇനി എന്ത് ചെയ്താൽ മതി ആ ഈ ഇക്വേഷൻസിലെ ടേമിനെല്ലാം നമ്മൾ കൊടുത്ത ലെറ്റേഴ്സ് കൊടുക്കുക പെരിമീറ്റർ നമ്മൾ പി എന്നാണ് വിളിക്കുന്നത് ലെങ്ത് ഓഫ് വൺ സൈഡ് നമ്മൾ എ എന്ന് വിളിച്ചു നമ്പർ ഓഫ് സൈഡ്സ് ഫോർ ആണ് എങ്കിൽ നമുക്ക് ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതാം പി ഇസ് ഈക്വൽ ടു എ ഇൻ ഫോർ ഇനി മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇല്ലാതെ പി ഇസ് ഈക്വൽ ടു ഫോർ എ ദെൻ ഈക്വേഷനെ മറ്റൊരു രീതിയിൽ എഴുതാം ലെങ്ത് ഓഫ് വൺ സൈഡ് ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ഒരു വശത്തിൻ്റെ നീളം കാണാൻ എന്ത് ചെയ്താൽ മതി പെരിമീറ്ററിനെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി സോ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്താൽ എ ഇസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ ഫോർ ഇനി മൂന്നാമത്തെ രീതിയിൽ എഴുതാം നമ്പർ ഓഫ് സൈഡ്സ് നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ പെരിമീറ്ററിനെ ലെങ്ത് ഓഫ് വൺ സൈഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി സോ നമ്പർ ഓഫ് സൈഡ് ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് വൺ സൈഡ് ലെറ്റർ ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്താൽ ഫോർ ഇസ് ഈക്വൽ ടു പി ഡിവൈഡ് ബൈ എ ഉത്തര ഒരിക്കൽ കൂടെ പറയാം വശങ്ങളുടെ നീളം അഞ്ച് സെൻറ്റിമീറ്ററും ആറ് സെൻറ്റിമീറ്ററുമായ സമചതുരങ്ങളുടെ ചുറ്റളവ് ആദ്യം കണ്ടുപിടിക്കാം ഒരു വശത്തിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് എങ്കിൽ ചുറ്റളവിൻ്റെ സമവാക്യം നമുക്ക് എഴുതാം ചുറ്റളവ് സമം ഒരു വശത്തിൻ്റെ നീളം ഗുണം വശങ്ങളുടെ എണ്ണം ഇവിടെ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം അഞ്ച് സെൻറ്റിമീറ്ററാണ് ഏതൊരു സമചതുരമാണെങ്കിലും വശങ്ങളുടെ എണ്ണം നാലാണ് അപ്പോൾ ചുറ്റളവ് നമുക്ക് കണ്ടുപിടിക്കാം ചുറ്റളവ് സമം അഞ്ച് സെൻറ്റിമീറ്റർ ഗുണം നാല് സമം ഇരുപത് സെന്റിമീറ്റർ അപ്പോൾ അഞ്ച് സെന്റിമീറ്റർ വശമുള്ള സമചതരത്തിൻ്റെ ചുറ്റളവ് ഇരുപത് സെൻറ്റിമീറ്റർ ഇനി ആറ് സെന്റിമീറ്റർ വശമുള്ള സമചതരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം ഒരു വശത്തിൻ്റെ നീളം ആറ് സെന്റിമീറ്റർ ചുറ്റളവ് സമം ഒരു വശത്തിൻ്റെ നീളം ഗുണം വശങ്ങളുടെ എണ്ണം അപ്പോൾ ചുറ്റളവ് സമം ആറ് സെൻറ്റിമീറ്റർ ഗുണം നാല് ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ അപ്പോൾ രണ്ടാമത്തെ സമചതരത്തിൻ്റെ ചുറ്റളവ് ലഭിച്ചു ഇരുപത്തിനാല് സെൻറ്റിമീറ്റർ അടുത്തതായി നമുക്ക് ഒരു വശത്തിന്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള ബന്ധത്തെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതണം അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു വശത്തിന്റെ നീളം നമുക്ക് എ എന്ന് വിളിക്കാം ഒരു വശത്തിന്റെ നീളം സമം എ വശങ്ങളുടെ എണ്ണം അത് നാലാണ് സമചതരത്തിൻ്റെ വശങ്ങളുടെ എണ്ണം നാലാണ് അതിന് മാറ്റമില്ല ചുറ്റളവിനെ നമുക്ക് പി എന്ന് വിളിക്കാം ചുറ്റളവ് സമം പി എങ്കിൽ സമവാക്യം എഴുതാം ചുറ്റളവ് സമം ഒരു വശത്തിന്റെ നീളം ഗുണം വശങ്ങളുടെ എണ്ണമാണ് ചുറ്റളവ് കണ്ടുപിടിക്കാൻ ഒരു വശത്തിന്റെ നീളത്തിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിക്കുക ഇനി അക്ഷരങ്ങൾ ഉപയോഗിച്ചാലോ ആ ചുറ്റളവിനെ പി എന്നാണ് വിളിച്ചത് ഒരു വശത്തിൻ്റെ നീളം എ ആണ് വശങ്ങളുടെ എണ്ണം നാലാണ് എങ്കിൽ നമുക്ക് എഴുതാം പി സമം എ ഗുണം നാല് ഇനി ഗുണ ഇല്ലാതെ എഴുതിയാൽ പി സമം നാല് എ അടുത്തതായി ഈ സമവാക്യത്തെ തന്നെ മറ്റ് രണ്ട് രീതിയിൽ എഴുതാം അതായത് ഒരു വശത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ചുറ്റളവിനെ വശങ്ങളുടെ എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി അതാണ് എഴുതിയിരിക്കുന്നത് ഒരു വശത്തിന്റെ നീളം സമം ചുറ്റളവ് ഭാഗം വശങ്ങളുടെ എണ്ണം ഇനി അക്ഷരം ഉപയോഗിച്ച് എഴുതിയാലോ എ സമം പി ഭാഗം നാല് ഇനി വശങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ചുറ്റളവിനെ ഒരു വശത്തിൻ്റെ നീളം കൊണ്ട് ഭാഗിച്ചാൽ മതി അപ്പോൾ നമുക്ക് എഴുതാം അക്ഷരം ഉപയോഗിച്ച് നാല് സമം പി ഭാഗം എ ഫോർത്ത് ക്വസ്റ്റ്യൻ ഹൗ മച്ച് മണി ഡസ് ഫൈവ് ടെൻ റുപ്പി നോട്ട് മേക്ക് ദെൻ വാട്ട് അബോട്ട് സെവൻ ടെൻ റുപ്പി നോട്ട് ഇൻ വാട്ട് ഓൾ വെയ്സ് ക്യാൻ വി സേ ദ നമ്പർ ഓഫ് ടെൻ റുപ്പി നോട്ട്സ് ആൻഡ് ദ ടോട്ടൽ എമൗണ്ട് യൂസിങ് ടി ടു ഡിനോട്ട് ദ നമ്പർ ഓഫ് ടെൻ റുപ്പി നോട്ട്സ് ആൻഡ് എ ടു ഡിനോട്ട് ദ ടോട്ടൽ എമൗണ്ട് ഇൻ വാട്ട് ഓൾ വെയ്സ് ക്യാൻ വി റൈറ്റ് ദിസ് റിലേഷൻ അതായത് അഞ്ച് പത്ത് രൂപ നോട്ടുകൾ ചേർന്നാൽ എത്ര രൂപയാകും അതുപോലെ പത്ത് രൂപ നോട്ടുകളുടെ എണ്ണം ഏഴായാലും ആകെ എത്ര രൂപയാകും എന്ന് കണ്ടുപിടിക്കണം ഇനി പത്ത് രൂപ നോട്ടുകളുടെ എണ്ണവും ആകെ രൂപയും തമ്മിലുള്ള ബന്ധം എങ്ങനെയെല്ലാം നമുക്ക് എഴുതാമെന്ന് പറയണം അതുപോലെ പത്ത് രൂപ നോട്ടുകളുടെ എണ്ണത്തെ ടി എന്നും ആകെ രൂപയെ എ എന്നും സൂചിപ്പിച്ചാൽ ഈ ബന്ധം എങ്ങനെയെല്ലാം എഴുതാം അതും നമുക്ക് കണ്ടുപിടിക്കണം ഉത്തരം നോക്കാം എമൗണ്ട് ഫോർ ഫൈവ് ടെൻ റുപ്പി നോട്ട് അഞ്ച് പത്ത് രൂപ നോട്ടുകളാണെങ്കിൽ അവിടുത്തെ ആകെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫൈവ് ഇൻറ്റു ടെൻ ആണ് ഫിഫ്റ്റി റുപ്പീസ് ദെൻ എമൗണ്ട് ഫോർ സെവൻ ടെൻ റുപ്പീ നോട്ട് ഇസ് ഈക്വൽ ടു സെവൻ ഇൻ ടു ടെൻ ഇസ് ഈക്വൽ ടു സെവൻറ്റി റുപ്പീസ് അപ്പം ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു ഇനി നമുക്ക് എന്ത് ചെയ്യണം റിലേഷൻസിനെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണ് എമൗണ്ട് കണ്ടുപിടിക്കാൻ നമ്പർ ഓഫ് നോട്ട്സിനെ ടെൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി കാരണം ഇവിടെ പത്ത് രൂപ നോട്ടുകളാണ് എടുക്കുന്നത് അപ്പോൾ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ എന്തു ചെയ്താൽ മതി എത്ര നോട്ടുകളുണ്ടെന്ന് നോക്കുക അതിനെ കൊണ്ട് ഗുണിക്കുക അപ്പോൾ ഇക്വേഷൻ എമൗണ്ട് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോട്ട്സിൻ ടു ടെൻ ആണ് ഇനി എമൗണ്ടിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം എ എന്ന് വിളിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് നോട്ട്സിനെ ടി എന്ന് വിളിക്കണം അപ്പോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എമൗണ്ട് ഈസ് ഈക്വൽ ടു എ എമൗണ്ടിനെ വിളിക്കുന്നത് എ എന്നാണ് നമ്പർ ഓഫ് നോട്ട്സ് നോട്ടുകളുടെ എണ്ണത്തെ നമ്മൾ വിളിക്കുന്നത് ടി എന്നാണ് ടി ദെൻ എമൗണ്ട് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് നോട്ട്സ് ഇൻ ടു ടെൻ ആണ് എങ്കിൽ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതിയാൽ എ ഇസ് ഈക്വൽ ടു ടി ഇൻ ടു ടെൻ ഇനി മൾട്ടിപ്ലിക്കേഷൻ സിമ്മിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു ടെൻ ഈ ഇക്വേഷനെ മറ്റൊരു രീതിയിൽ എഴുതാം നമ്പർ ഓഫ് നോട്ട്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എമൗണ്ടിനെ ടെൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി സോ നമ്പർ ഓഫ് നോട്ട്സ് ഇസ് ഈക്വൽ ടു എമൗണ്ട് ഡിവൈഡ് ബൈ ടെൻ ലെറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതിയാലോ ടി ഇസ് ഈക്വൽ ടു എ ബൈ ടെൻ മൂന്നാമതായി എത്ര രൂപയുടെ നോട്ടാണെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി എമൗണ്ടിനെ നമ്പർ ഓഫ് നോട്ട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇവിടെ പത്ത് രൂപ നോട്ട് ആയതുകൊണ്ടാണ് ടെൻ ഇസ് ഈക്വൽ ടു എമൗണ്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് നോട്ട്സ് ഓർ ടെൻ ഇസ് ഈക്വൽ ടു എ ബൈ ടി ഉത്തര ഒരുക്കൽ കൂടെ പറയാം അഞ്ച് പത്ത് രൂപ നോട്ടുകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി അഞ്ചിനെ പത്ത് കൊണ്ട് ഗുണിക്കുക അപ്പോൾ അൻപത് രൂപയെന്ന് കിട്ടും ഇനി ഏഴ് പത്ത് രൂപ നോട്ടുകളുടെ തുകയാണെങ്കിലോ ഏഴിനെ പത്ത് കൊണ്ട് ഗുണിക്കുക അപ്പോൾ എഴുപത് രൂപയെന്ന് കിട്ടി അപ്പോൾ നമുക്കൊരു സമവാക്യം കിട്ടി ഇവിടെ ആകെ തുക കണ്ടുപിടിക്കാൻ നോട്ടുകളുടെ എണ്ണത്തെ പത്ത് കൊണ്ട് ഗുണിച്ചാൽ മതി കാരണം പത്ത് രൂപ നോട്ടുകളാണ് അപ്പോൾ ആകെത്തുക കണ്ടുപിടിക്കാൻ എത്ര നോട്ടുകളുണ്ടോ അതിനെ പത്ത് കൊണ്ട് ഗുണിക്കുക ഇനി ഈ സമവാക്യത്തെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എഴുതാം അതിനായി തുക സമം എ എന്നാണ് വിളിക്കുക തുകയെ എ എന്ന് വിളിക്കുന്നു നോട്ടുകളുടെ എണ്ണത്തെ ടി എന്നാണ് വിളിക്കുന്നത് നോട്ടുകളുടെ എണ്ണം സമം ടി സമവാക്യം എന്താണ് തുക സമം നോട്ടുകളുടെ എണ്ണം ഗുണം പത്താണ് എങ്കിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതിയാൽ എ സമം ടി ഗുണം പത്ത് ഇനി ഗുണമെന്ന് ഉപയോഗിച്ചില്ലെങ്കിൽ എ സമം പത്ത് ടി ഇനി നോട്ടുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി ആ ആകെ തുകയെ പത്ത് കൊണ്ട് ഭാഗിച്ചാൽ മതി നോട്ടുകളുടെ എണ്ണം സമം തുക ഭാഗം പത്ത് അപ്പോൾ അക്ഷരം ഉപയോഗിച്ചാലോ ടി സമം എ ഭാഗം പത്ത് ഇനി എത്ര രൂപയുടെ നോട്ടാണ് ഇവിടെ പത്ത് എന്ന് നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ട് ഇത് എഴുതേണ്ട കാര്യമില്ല എങ്കിലും എത്ര രൂപയുടെ നോട്ടാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ആകെ തുകയെ നോട്ടുകളുടെ എണ്ണം കൊണ്ട് ഭാഗിച്ചാൽ മതി ഇവിടെ പത്ത് രൂപയാണ് നമുക്കറിയാം അതുകൊണ്ടാണ് എഴുതുന്നത് പത്ത് സമം തുക ഭാഗം നോട്ടുകളുടെ എണ്ണം അപ്പോൾ എഴുതാം പത്ത് സമം എ ഭാഗം ടി ഇതോടെ ഈ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ് നൂറ്റി അമ്പത്തിയേഴ് നൂറ്റി അമ്പത്തിയെട്ട് പേജിലെ ചോദ്യോത്തരങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി